സംസ്ഥാനത്ത് ലോട്ടറി വിൽപ്പന ഇന്ന് പുനരാരംഭിക്കും. ജൂൺ 2-നാകും നറുക്കെടുപ്പ് തുടങ്ങുക. ജൂൺ 26-നാണ് സംരംഭംബർ നറുക്കെടുക്കുന്നത്. 8 ലോട്ടറികളുടെ നറുക്കെടുപ്പാണ് മാറ്റിവച്ചിരിക്കുന്നത്. ഈ ലോട്ടറികളിൽ നിന്നുള്ള ലാഭം പൂർണ്ണമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. വിറ്റുപോകാത്ത പൗർണമി, വിൻവിൻ, സ്ത്രീശക്തി ലോട്ടറികളുടെ 30% വരെ ഏജന്റുമാരിൽ നിന്ന് തിരിച്ചെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കി. 25 ടിക്കറ്റുകൾ അടങ്ങിയ ബുക്കായി മാത്രമേ ടിക്കറ്റുകൾ തിരിച്ചെടുക്കൂ. ചില്ലറയായി ടിക്കറ്റുകൾ തിരിച്ചെടുക്കില്ലെന്ന് സർക്കാർ അറിയിച്ചു. സംസ്ഥാനത്ത് 24 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം 161. ലോക്ഡൌണിൽ ചില ഇളവുകൾ വരുത്തിയെങ്കിലും തുടർന്നുള്ള നാളുകളിൽ പ്രത്യേക മേഖലകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികളായ കേരളീയരെ പരിഗണിക്കുന്നില്ലെന്ന് ചിലർ വരുത്തി തീർക്കുന്നുവെന്നും ഇവർക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് 666 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 161 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 5 പേരുടെ രോഗം ഭേദമായി. പാലക്കാട് 7, മലപ്പുറം 4, കണ്ണൂർ 3, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശൂർ 2 വീതവും കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് പോസിറ്റീവായതിൽ 12 പേർ വിദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് 8, തമിഴ്നാട്ടിൽ നിന്ന് 3, കണ്ണൂരിലെ ഒരാൾക്ക് സമ്പർക്കം മൂലവും രോഗമുണ്ടായി. അതേസമയം കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികൾ അകറ്റി നിർത്തേണ്ടവരല്ല. എന്നാൽ അങ്ങനെയാക്കി തീർക്കുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടാകാം. എന്നാൽ അത്തരം കുപ്രചരണങ്ങളിൽ ജനങ്ങൾ കുടുങ്ങിപ്പോകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പ്രവാസി കേരളീയരുടെ കൂടി നാടാണിത്. അവർക്ക് മുന്നിൽ ഒരു വാതിലും കൊട്ടിയടക്കപ്പെടില്ല. അന്യനാടുകളിൽ ചെന്ന് കഷ്ടപ്പെടുന്ന അവർക്ക് ഏത് ഘട്ടത്തിലും ഇങ്ങോട്ട് കടന്നു വരാം. ഈ നാടിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയവരെയും വിദേശങ്ങളിലുള്ളവരെയും തിരികെ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. പുറത്തുനിന്നെത്തുന്നവരുടെ സംരക്ഷണവും സംസ്ഥാനത്തുള്ളവരുടെ സുരക്ഷയുമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. വിവിധ മലയാളി സംഘടനകൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സഹായിക്കുവാനും ഇടപെടുന്നുണ്ട്. എന്നാൽ എല്ലാ ഇടപെടലുകളെയും അപ്രസക്തമാക്കുന്ന ചില പരിമിതികളും നിലനിൽക്കുന്നുണ്ട്. അതിനെയെല്ലാം മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് നാം. പുറത്തുനിന്നും വന്നവർ നിശ്ചിത ദിവസം നിരീക്ഷണത്തിൽ കഴിയേണ്ടത് നാടിൻ്റെ തന്നെ ചുമതലയായി കാണണം. ഹോം ക്വാറന്റൈൻ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. റിനു ശ്രീധർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.